എന്താ അറിയില്ലട്ടോ, ഒരു ആംബുലൻസ് വന്ന് നടക്കുന്നുണ്ട്. എന്തോ സംഭവിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. എന്താണ് കാരണം എന്നറിയില്ല. എന്തോ പ്രശ്നം പറ്റിയില്ലേ. ഓൾഡ് പീപ്പിൾ കരച്ചിൽ കേൾക്കുന്നില്ലേ. ആദ്യം ഇറങ്ങി കണ്ടതാ. നമ്മളുള്ളത് ഡൽഹൌസിലാണ്. ഡൽഹൌസ് എന്ന് പറഞ്ഞാൽ ആദംമല. ആ കാണുന്നത് ആദം കൊടുമുടിയാണ്. അപ്പോൾ ആദം അലൈഹി സ്വലാത്തിൻ്റെ ഒരു കാൽപ്പാട് അതിൻ്റെ മുകളിലുണ്ട്. അതിനെക്കുറിച്ച് കുറേ ചരിത്രങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇന്നവിടെ കയറാൻ കഴിയില്ല. ഏകദേശം നമുക്ക് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി ഇറങ്ങണേ 16 കിലോമീറ്റർ ഉണ്ട്. നടന്ന് തന്നെ പോകണം. അത് നാളത്തെ അടുത്ത വ്യൂവിൽ കാണാം. അതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് ടൗണും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ട കാഴ്ച എന്ന് വെച്ച് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരാളെ കൊണ്ടുപോകണം അല്ലേ. കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്. ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താവോന്ന് അറിയില്ല. എന്തായാലും പോയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടൗണ്. നമ്മൾ ഹാട്ടൺ എന്ന് പറയുന്ന ടൗണിന് ഏകദേശം 32 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഡൽഹൌസ് എന്നാണ് ഇതിന് പറയലല്ലേ. ഈ ഗ്രാമത്തിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചുതരാം. അപ്പോഴേ നേരെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ഫസ്റ്റ് തന്നെ ശ്രീലങ്കര കൂടിയുള്ള കുറേ കച്ചവടങ്ങളൊക്കെ കാണാം. ബസ് ഞങ്ങൾ വന്ന അതേപോലത്തെ ബസ്സാണ്. ഇവിടുന്ന് കൊളംബോയിലേക്കൊക്കെ ബസ് ഇട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു ഗേറ്റ് കാണാം. ഫസ്റ്റ് ആയിട്ട് തന്നെ കാണുന്ന ഈ ഗേറ്റ് ബുദ്ധ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് സംബന്ധിച്ചുകൊണ്ടുണ്ടാക്കിയൊരു ഗേറ്റാണ്. നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ച കാണാം. ഇവിടുത്തെ പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ടോ, ഓക്കെ. ഇവിടെ പാട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. മുകളിലായത് കാരണത്താൽ ഇതേപോലുള്ള ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ഇവിടെ ഉള്ളു കേട്ടോ. ശരിക്കും നേരത്തെ പോയത് മെയിൻ ഹോസ്പിറ്റലിലേക്കാ തോന്നുന്നുണ്ടല്ലേ. ഒരു ആംബുലൻസ് വെച്ചുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് മെഡിക്കൽ സെന്റർ അല്ലേ. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കാണാം. ഇവിടെ ഇതേപോലുള്ള ചെറിയ കച്ചവടം ഉണ്ട്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരു ഒരു ടൗണ്. ആ മുകളിൽ കാണുന്നതാണ് ആദംമല, ആദം കൊടുമുടി അല്ലേ. ഇവിടേക്ക് കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഹാട്ടൺ ഡൽഹൌസ് ബസ് ടൈം ടേബിളാണ് ഇത് കാണുന്നത്. ആകെ ഇത്ര വണ്ടികൾ ഇങ്ങോട്ട് വരാനുള്ളൂ കേട്ടോ. ഡെസ്റ്റിനേഷൻ കൊളംബോ ഫോർട്ടിലേക്കില്ലേ, കാൻഡിയിലേക്ക്, അതേപോലെ നലാഗ ബാട്ടിയ, നനു ഒയ, ബദുല്ല, എല്ലാം എല്ലാന്നാണ് നമ്മൾ വന്നത്. ആ ഒരു സ്ഥലത്തേക്കുള്ളൊക്കെ ബസ് ടൈമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ നല്ലതാനിയ എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ. നല്ലതാനിയ എന്നാണ് ഇങ്ങോട്ട് രണ്ട് പേരുണ്ട് തോന്നുന്നുണ്ട്. ഡൽഹൌസ് നല്ലതാനിയ. അപ്പോൾ പോലീസ് സ്റ്റേഷനാണെങ്കിൽ ബസ് എടുക്കാൻ പോണേ മഷേക്കേലിയ. എന്താ മഷ്കേലിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് പോകുന്നുണ്ട്. ഈ ബസ്സും അങ്ങോട്ടുള്ള തന്നെയാണ്. ഇതേപോലെ ഗ്രാമങ്ങളിലേക്ക് പോണ ബസ്സാണ് തോന്നുന്നുണ്ട് അല്ലേ. അതെ, നമ്മൾ ഹാട്ടൻ്റെയും ഈ ഡൽഹൌസിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തേക്ക് അല്ലേ ഫുള്ളായിട്ട് എത്തലുണ്ടാവും. 32 കിലോമീറ്ററിൻ്റെ ഇടയിലുള്ള ആളെ വെറൈറ്റി വണ്ടികളൊക്കെ ഉണ്ട് പോലീസുകാർക്ക്. ഓട്ടോയിലൊക്കെ പോലീസ് ഉള്ള ഒരു സ്ഥലമാണ്. യെസ്, അത് കാണിക്കാട്ടോ. കളർ കോഴിക്കോട്ടിൽ ഇറങ്ങിയ മാതിരിയാണ് ഇവിടുത്തെ ഓട്ടോ കേട്ടോ. നീല, പച്ച, ചുവപ്പ്, ഇതെന്ത് സാധനം. ചെന്നന്തിരി പിന്നെ ഇത് വേറെന്തോ അവിടെ കത്തിക്കാല്ല പൂജക്കല്ലോ. ഒന്ന് പറയുകയാണെങ്കിലും രണ്ട് മൂന്ന് രീതിയിൽ അത് വിശ്വസിക്കണം. ഒന്ന്, ആദം നബിയുടെ കാൽപാദം എന്ന് പറയുന്നത് ശിവന്റെ കാൽപാദം. രാവണന്റെ രാവണന്റെ കാൽപാദം അങ്ങനെ പറഞ്ഞത്. ഏതായാലും മൂന്നാമത്തെ ബുദ്ധന്റെ കാൽപാദം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ കാണട്ടോ. നല്ല തന്നെയെന്ന് കുറച്ചിങ്ങനെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാലേ ബുദ്ധന്റെ വലിയൊരു സ്റ്റാച്ചു കാണാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് മ്യാൻമർ അല്ലേ, അതായത് ബർമ്മ. ബർമ്മന്റെ മ്യാൻമറിന്റെ വയ പേര്. അതെ, അവര് സ്പോൺസർ ചെയ്താന്നാ പറയുന്നത്. എത്ര ഇതിന്റെ ഹൈറ്റ് ഇവിടെ നിന്ന് നോക്കിയാ, അത് കാലായിട്ടില് വരുന്നുള്ളൂ. പിന്നെ അതിന്റെ മേൽക്കല്ലേ അത്യാവശ്യം നല്ല അടി ഉണ്ട് വലിയത്. അവിടെ തേന് വേറെ സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ തേനാ. ആ തേന് കൂട്ടുകൂടിയാട്ടോ, അതൊക്കെ തേനാ ഫുള്ളായിട്ട്. എത്ര അറിയോ അപ്പുറത്ത് പോക്ക്.
മോനെ ആർക്കും കയറാൻ കഴിയില്ല, അത്രയും ഹൈറ്റിലല്ല കേട്ടോ. അപ്പം എന്തായാലും അതിൻ്റെ ഒരു സ്റ്റാച്ചു ഉള്ള ഒരു സ്ഥലം ഇവിടെ കാണാം. പിന്നെ ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ്. കുറച്ചുകൂടെ ഇങ്ങനെ നടന്നു പോന്നപ്പോയി നല്ലൊരു ബ്രിഡ്ജുണ്ട്. ഇവിടൊക്കെ ബുദ്ധ മതക്കാർ കുറെ കാണല്ലേ. എന്താ കണ്ടോ, നടന്നു പോകണം. പിന്നെ നല്ലൊരു ആ മലയിൽ നിന്നും ഒഴുകി വരുന്ന ഒരു ചെറിയൊരു പുഴ, ചെറിയൊരു തോട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലൈഫ് ബോയിൻ്റെ ഒക്കെ പരസ്യം നോക്കിയാ, ലൈഫ് ബോയിൻ്റെ കുറെ കട നടന്നാട്ട് കുഴഞ്ഞു വരട്ടെ. കാല് വടിയൊക്കെ കുത്തിയാട്ട് എന്താ അവിടുന്ന് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. വേറെ സാധനം കാട്ടില്ല, ഒരു കാർ ഇത് അവിടെ ഒരു ഹോട്ടലിൻ്റെ പരസ്യത്തിന് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പഴയ കാർ അല്ലേ, INE 86 ഇംഗ്ലണ്ടിൽ നിന്നാണോ ആണോ അറിയില്ല. ഏതായാലും ഇതുണ്ടോ, ഡോറൊക്കെ ഡോർ തുറക്കാൻ അയ്യോ ഇല്ല. എത്ര പാക്കല്ലേ, അയ്യോ എത്ര പാക്കത്തിന് മുൻഭാഗം നോക്കി മോനെ. അന്നത്തെ പഴയ കാറാണത്, മോറിസിന്റെ മോറിസ് ഗാരേജ് ഉണ്ടോ. എൻ്റെ ഉൾഭാഗം നോക്കിട്ടോ, സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടോ. ഇത്ര വയക്കൊന്നുമില്ലത് നമുക്കറിയില്ല, അത് പഴയ സാധനം. ഓൾഡ് ഈസ് ഗോൾഡ്.